നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിൽപ്പെട്ടവരാരും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ പ്രവേശിക്കണം, ഞാൻ ചൊല്ലിത്തരാം എന്നിട്ട് മൂപ്പര് നവൈത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിയ്യത്തിന്റെ വാചകം മറ്റൊക്കെ ചൊല്ലിക്കൊടുത്ത് 1.5 മണിക്കൂറിനുള്ളിൽ ഓലൊക്കെ ഇഹ്റാമിലായി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ മൈക്ക് ഇട്ട് വാങ്ങി. ഈ പറഞ്ഞതൊന്നും നമ്മളെ കൂടെ വന്ന ഹാജിമാർക്ക് ബാധകമായ കാര്യമല്ല. നമ്മൾ മീഖാത്തിൽ എത്തിയിട്ടേ ഇഹ്റാമിൽ പ്രവേശിക്കുള്ളൂ. മീഖാത്തിന്റെ നേരെ എത്തുന്നത് അവിടെ ഇറങ്ങുന്നതിന് 3/4 മണിക്കൂർ മുമ്പാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഉറങ്ങുകയോ ദിക്ര് ചൊല്ലുകയോ അല്ലെങ്കിൽ മനാസിക് പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യാം, നിങ്ങൾ ഫ്രീ ആണ്. അവിടെ എത്തിയാൽ നമ്മൾ വീണ്ടും അനൗൺസ് ചെയ്യും, അപ്പൊ നിങ്ങൾ തൽബിയത്ത് ചൊല്ലിയാൽ മതി. അപ്പൊ അത് സംഗതി പറഞ്ഞു കൊടുക്കാത്ത, മീഖാത്തിൽ എത്തുകയോ മീഖാത്തിന് നേരെ എത്തുകയോ ചെയ്യാതെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമം അവിടെ ലംഘിക്കപ്പെട്ടപ്പോ നമുക്കത് പറയേണ്ടി വന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഇപ്പൊ ആകാശത്തുനിന്ന് ഇപ്പൊ വാദപ്രതിവാദമാകുമോ എന്ന് ഒരാൾ ചോദിക്കണ്ടായി. വാദം പ്രതിവാദം പറയേണ്ടി വന്നാ പറയേണ്ടി വരുമല്ലോ, ആളുകളെ ഹജ്ജ് കൊള്ളാവുമല്ലോ. അപ്പൊ അതാണ്, നമ്മൾ മീഖാത്തിന് നേരെ എത്തുമ്പോഴേ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതുള്ളൂ. പക്ഷെ ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ ചില ആളുകൾക്ക് റിസ്കാല് പ്ലെയിനിലാകുമ്പോ അപ്പൊ ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ ഒന്നും എടുക്കണ്ടേ, കിബിലക്ക് തിരിയണ്ടേ, അതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. മനസ്സിലായില്ലേ? ഒന്നു വേണ്ടതില്ല, കിബിലക്ക് തിരിയേണ്ടതില്ല, ഒന്നുമില്ല. എന്ന് മാത്രമല്ല, ഒരാൾക്ക് അശുദ്ധിയാണ്, ഒരു പെണ്ണ് പ്രസവിച്ച പ്രസവരക്തമുള്ള പെണ്ണാണ് അല്ലെങ്കിൽ ആർത്തവരക്തമുള്ള പെണ്ണാണ്, എന്നാലും അവരെന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ത്രീകളും കുട്ടികളും അടക്കുന്ന സംഘമാണ് ഉണ്ടായിരുന്നത്. ദുൽഹലൈഫയിൽ എത്തിയപ്പോ പൂർണ്ണ ഗർഭിണിയായിരുന്ന അസ്മാ റളിയല്ലാഹുവിനെ പ്രസവിച്ചു. നമ്മളാരെങ്കിൽ പറഞ്ഞേക്കോ? പറഞ്ഞേക്കൂല. വൈക്കുന്നേറ്റ പെറ്റാലോ പെറ്റാലോ, എന്താ അതിന്റെ വകുപ്പനുസരിച്ച് ചെയ്യണം എന്നല്ലാതെ. അസ്മാ റളിയല്ലാഹുവിനോട് വെച്ച് പ്രസവിച്ചു മുഹമ്മദ് ബിൻ അബീബക്കർ എന്ന കുഞ്ഞ്, അവിടുന്നാ ജനിച്ചത്. അപ്പോ നബിന്റെ അടുത്ത് കാളയച്ചു, എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തസിലി വസ്തശ്ഫിരി ബിതൗബിൻ വാഹരിമി, നിങ്ങൾ കുളിച്ചോളൂ, കുളിച്ചിട്ട് വസ്ത്രം വെച്ച് കെട്ടുക. പ്രസവ രക്തം പുറത്തു വരാത്തോണം പഞ്ഞിയും വസ്ത്രവും വെച്ച് ഒരു വസ്ത്രം കൊണ്ട് നേരെ കെട്ടിയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്തു. അപ്പൊ മീഖാത്തിൽ എത്തുന്ന ആള് ഏതവസ്ഥയിലുള്ള ആളാണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിച്ചു കൊണ്ടല്ലാതെ മീഖാത്ത് വിട്ടുകിടക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ജിദ്ദക്കാരുണ്ടാക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നാട്ടിൽ നിന്ന് ഉപ്പാനും ഉമ്മാനെയൊക്കെ ഹജ്ജിന് കൊണ്ടുവരും, എന്നിട്ട് എന്ത് പറയും? അവരോട് ഇഹ്റാമിൽ പ്രവേശിക്കണ്ട എന്ന് പറയും. ഞാനൊരിക്കൽ വരുമ്പോൾ പട്ടാമ്പിക്കാരനായ ഒരു ഒരു പ്രായം ചെന്നൊരു മനുഷ്യനും അയാളെ ഭാര്യയുണ്ട്. അപ്പം നിങ്ങളെ ഹജ്ജിനും അല്ല ഹജ്ജിനും ആണ്, എന്നിട്ട് നിങ്ങളെന്താ തുണിയും കുപ്പായിട്ടിരിക്കണേ? അതിൻ്റെ മോനുണ്ട് ജിദ്ദിൽ, ഓൻ പറഞ്ഞു ഓൻ്റെ എത്തി എന്നിട്ട് 2 ദിവസം വിശ്രമിച്ചിട്ട് പിന്നെ അവിടുന്ന് ഇഹ്റാം കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയാവില്ല, അത് നിങ്ങളെ മോൻ അവിടെ താമസക്കാരനാണ്, ഓനത് മതി. നിങ്ങൾ ഹജ്ജ് ഉദ്ദേശിച്ചാ പോകുന്നത്, ഹജ്ജ് ഉദ്ദേശിച്ച് പോകുന്ന ആൾ ഇഹ്റാമിലായിക്കൊണ്ടല്ലാതെ മീഖാത്ത് വിട്ട് കിടക്കാൻ പാടില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടെന്താ മോൻ്റെ ഫത്വമ മൂപ്പര് ഉറച്ചു നിന്ന് മൂപ്പര് ആ തുണിയും കുപ്പായത്തിൽ ഇവിടെ വന്നിറങ്ങി. വലിയ കുറ്റം, അത് കുറ്റം എന്ന് പറഞ്ഞാൽ അയാൾ മീഖാത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഇഹ്റാം ചെയ്യണം എന്നാ നിയമം. അല്ലെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യണം? ഫിദിയ കൊടുക്കണം. ഫിദിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് കരുതിക്കൂട്ടി ചെയ്തിട്ട് കൊടുക്കണ ഫൈനല്ല, അതെന്താ നമുക്ക് ഫിദിയ കൊടുക്കുക? ആ ഫിദിയ അങ്ങനല്ല, നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോയാൽ കൊടുക്കണ ഫൈനാ ഫിദിയ എന്ന് പറയുന്നത്. കരുതിക്കൂട്ടി ഫിദിയ കൊടുക്കാൻ വേണ്ടി തെറ്റുകളില്ല. അപ്പൊ ഈ ജിദ്ദക്കാരെ ഫത്ത് കൊണ്ട് വലിയ അടങ്ങേറുണ്ട്. ഇവിടുന്നാണ് പേരും മക്കത്തേക്ക്. ഇപ്പൊ ആ ശല്യം കുറച്ച് കുറഞ്ഞാണ്, ഇവല ഫത്വന്റെ ശല്യം. ആ ഓൻ പറയാൻ വെച്ചാൽ ഞാൻ 8 അല്ലായില്ലോ ഇവിടെ, ഞാൻ 10. ഓൻ ഇവിടെ പിന്നെ ബൂഫിയൽ എന്നുകൊണ്ട് ഓന് അജ്ജ് മനസ്സിലാവുമോ? അപ്പൊ ഓൻ ഫത്വ കൊടുക്കുകയാണ് ഓരോ ഫത്വകൾ ഇങ്ങനെ ഓരോ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഹജ്ജ് ഉദ്ദേശിച്ച് ഉമ്മയോ ഉപ്പയോ ഒക്കെ വരികയാണെങ്കിൽ ഓരോട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടേ വരാവൂ. എന്നിട്ട് ഇഹ്റാമിലായിട്ട് നിങ്ങൾ വീട്ടിൽ കുത്തിരുന്നോട്ടോ, ഒരീസം പിറ്റേന്ന് പോയിക്കോട്ടെ. കാരണം ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് വരുന്ന ആൾ ഇഹ്റാമിലായിക്കൊണ്ടല്ലാതെ മീഖാത്ത് വിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിയമമാണ്. അങ്ങനെ വിട്ട് കിടന്നാൽ ഒന്നുകിൽ മീഖാത്തിലേക്ക് തിരിച്ചു വിട്ട് ഇഹ്റാം ചെയ്യണം, അല്ലെങ്കിൽ ഫിദിയ കൊടുക്കണം. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറപ്പെട്ടത് ദുൽഖാദ് 25നോ അല്ലെങ്കിൽ 26നോ ആണ്. ദുൽഹുലൈഫയിൽ നിന്നും ഹജ്ജിൽ അറുക്കാനുള്ള ബലിമൃഗത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടിയിരുന്നു. ബലിമൃഗത്തെ കൂടെ കൂട്ടി അവിടുന്ന് കണ്ട് വന്നത്. ഇന്നത്തെ പോലെ പ്ലെയിനിലോ എ സി ബസ്സിലോ ഒന്നല്ല, നടന്നും ഒട്ടകപ്പുറത്ത് കയറിയും. എല്ലാവർക്കും ഒന്നും ഒട്ടകല്ല, കുറച്ചാൾക്കൊക്കെ ഉണ്ട്, കുറേ ആൾ നടക്കുന്നു. അങ്ങനെയാണ് പോന്നത്. അങ്ങനെ മീഖാത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അവിടെയുള്ള പള്ളിയിൽ കയറി നമസ്കരിച്ചു. അതിനുശേഷം തൻ്റെ കസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു. എന്നിട്ടാണ് തൽബിയത്ത് ചൊല്ലിയത്. ഇവിടെ സ്വാഭാവികമായും ഇഹ്റാമിന് ഒരു നിസ്കാര സുന്നത്തുണ്ടോ എന്ന് ചോദിക്കും. വാസ്തവത്തിൽ ഇഹ്റാമിനായിട്ടൊരു നിസ്കാര സുന്നത്തില്ല.
Nabi Sallallahu Alaihi Wasallam kapal lohorinnya waktu ayiru, aduhur lohorinnya samayat niskericu. Yenite Nabi Sallallahu Alaihi Wasallam ihramil pravesicu. Pache Dzulhulaifah ke uru bisesan de. Anjir miqatun dallo. Aduh uru miqatun Dzulhulaifah. Dzulhulaifah ke pertiagaan dendaan de coidi cial. Dzulhulaifah el Rasulullah Sallallahu Alaihi Wasallam ettiya pol. Abadne riatri orakatil nabi ke uru nardesa bundai. Salli fi hadil wadil mubarak. Ii Anugerahida tadi baru ini lewat cendengal namaskiri kanam. Enam Rasulullah noda kalpana yundai sopanatil. Apa adinda adisanatil pandita mari paranyo. Zulhulai ifa yana ninggal ta miyakat angil. Mati miyakat agala pola illa. Abad ni haramil pravesi kunor abad cendera kaita sunnat naskiri kele sunnatan. Mencai ille. Apa sahharna dalek haramil pravesi kau pertian skar illa. Wuru farlan skar ni peraga yana. Nampar di haramil pravesi kunor angil. Rasulullah itu sunnat nama kita kutum, macam itu nom nurbanda mula kaya jengal allah. Ya haram ini aite pertiagaan skaram niche ijutum illa. Pinne, Nabi Sallallahu Alaihi Wasallam abade onnun jeli parnya tidak. Allahumma inni uridul hajja, ali Allahumma inni nawaitul hajja fa yassiruhuli. Yang nak komanjiti pustahatil kahana, haji nda pustahatil nak kallang kallam, khati khati kodi kodi beratalena, melipatila upanji. Anu prarthana yang nak udahalil kiri, pudi diri illa. Paine mulya maring yang edi kutin nakkan. Wira bagat liberal laki onnul lah. Mati bagat kati kuti ponda dia ikan. Anja wasat thila yang malah dikendali. Manusia ille. Aduk onde angan itu ni yatum Allah bin Rasulul chelli parnya tidak. Pinne labbayi kalau umratan. Yang nana umrak matra tihram pravesi kani gel parian dali. Hajjin matra ani gel labbayi kalau ma hajjatan. Hajjin umrak kungudi ani gel labbayi kalau umratan wahajjatan. Kari na itu. Umrahil dengan tahallul agaade tanne hajjil pravesi kundi riidi. Angane yani Nabi Sallallahu Alaihi Wasallam tanne hajj kari naik tani haram cedih. Labbayi kalaum umratan wahajjan. Yendu paria. Iden niat allah. Cela pustaka angane de hajjil matra niat jeli panin korupal lah angke cela pustaka til kanam. Wasabatil iden niat allah. Marice iden takbiratul ihram boleh ter karman. Pemalas niskeri kan nunu. Manusia itu terkaitan dengan niskara itu kekeridi. Yang nalu niskara turunyo. Niskara itu lekang pravesi kan yang itu mana? Allahu Akbar. Indo barat jatuh ke bawah hati. Aduh, pola itu berkarma mana? Labbaik Allahumma umratan yang aduh niat allah, niat ini wakilum allah. Pinne Nabi Sallallahu Alaihi Wasallam ada haji kari na itano, ifrada itano, indo rumah niat terkam. Mumbaga alam mudah ke nalaril kunun de. Imam Ibn Qayyim rahmatullahi alaihi tanda zaidul ma'adil. Iri pada orang sahabi kalau dengan iri pada orang report kalau uteri cikunde, nabi kari na itani ihram cedah. Indo berana umrah il nand tahallul agaat tanne, adai ihram onde hajjun jia. Yang nanti dulu haji patin nand pogi tahallulai pernah tawaf sahaja itu purnamain tahallul aga. Iden anak Quran indo pariyuga kari na itane Allah bin Rasulul cedah. Karena Rasulullah sesam pernah balimur kat tak kuoda kundo andirimu. Balimur kat tak kuoda kundo anda berke. Umrah cedah tahallul agam patillah. Nabi Sallallahu Alaihi Wasallam pinjir sanggar pati tuhunda. Lavis takbel tu min nabi mastad bar tu masukutul hadia. Yeniku pinjir daranya kairi maadi mariyum airin nengil. Nyanu dikelum balimur kata kuoda kondu beri mairun nillah. Nyanu nenggal apole tahallulai umrah nindu tahallulai. Pinjir tamatu ayi hajilek maru mairunu. Yenne pravajikan Sallallahu Alaihi Wasallam pinjir sanggar pati daite. Alengil vesamam paranjda daite hadisil kana. Nabi Sallallahu Alaihi Wasallam Madinah itu porapadam bol, undai iran itu mu ifrada itu ni ane. Anu sahabi kalau ke ifrada itu, karena mu haji masinggalil, dulu sewal, dulu kaide, dulu haji adi tapi tu sejuta ane haji masinggalil, haji asrul ma'lumatana. Ii masinggalil umrah faadil jalan ane jahiliyah kalau undai itu tharana. An tharana encer cie haji allah ada haji ni kuda umrah sahabi kalau ada manusia kerdi itu ni allah. Yallah ifrada itu ni ane. Endi itu. Niat itu jadi. Percaya Rasulullah SAW mana kuda hadir lalu tuan de. Rasulullah SAW kahir na agit dia bandar dana. Percaya Nabi dulu halai file tiap pol. Rasulullah ke kalpani indai. Atani alaihi lata atim me Rabbi. Yang de Rabbi kelu tuan lalu urutan urududan yang de dekel bandu. Fakal asalli fi hadal wadil mubarak. Ii anukahida tarbari il tanggal namaskeri karam. Wakul umratan fi hajatin.